بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أيها الطلاب الكرام والدارسون والدارسات المكرمات والأحباء الأوصياء، نحن نحتفل مهرجان الدخول، مرحبا بكم ترحيبا جزيلا الدارسون الدارسات والطلاب الجدد. പ്രിയ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, പുതിയൊരു പ്രവേശനോത്സവത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് അല്ലേ. നമ്മളൊരു പുതിയ പ്രവേശനോത്സവത്തിലാണ്, അതായത് ഒരു അധ്യയന ദിനം കൂടി, ഒരു അധ്യയന വർഷം കൂടി നമുക്ക് നമ്മുടെ മുന്നിൽ സമാഗതമായിരിക്കുകയാണ്. എന്നാൽ നമുക്കുണ്ടായ ഒരു പ്രയാസം, കോവിഡ് എന്ന മഹാമാരി നമ്മുടെ ജീവൻ തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ പ്രയാസത്തിൽ എല്ലാവരും ആ പ്രയാസത്തിലാണ് എന്ന് നമുക്കറിയാം. നമ്മുടെ ജീവൻ തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ്. നമ്മളെല്ലാവരും സ്കൂളിൽ പോയിരുന്ന ആളുകൾ, എല്ലാ നിലക്കും നമ്മുടെ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്ന ആളുകൾ, അവരുടെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. കഴിഞ്ഞൊരു വർഷം നാം അനുഭവിച്ച പ്രയാസങ്ങൾ അപ്പോൾ നമുക്കറിയാം അല്ലേ. എത്ര പ്രയാസങ്ങൾ സഹിച്ചു, ചിലർക്ക് രോഗങ്ങളുണ്ടായി, ചിലർക്ക് പ്രയാസങ്ങളുണ്ടായി, ചില ആളുകൾ മരിച്ചു, നമ്മുടെ നാട്ടുകാർ കുറേ പേര് മരണപ്പെട്ടു. പടച്ചംബര അവർക്ക് ഹൈറും ബർക്കത്ത് നൽകുമാറാവട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ ഈ പ്രയാസങ്ങളൊക്കെ മാറി നമുക്ക് നമ്മുടെ സ്കൂളിലേക്ക് വന്ന് പഠനം തുടരാനുള്ള എല്ലാ സൗകര്യവും പടച്ചംബര നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രയാസങ്ങളൊക്കെ മാറി തിരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു അനുഗ്രഹം നമുക്കുണ്ടാവണേ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം. നമ്മളെല്ലാവരും ഓരോരുത്തരും, പ്രത്യേകിച്ച് കുട്ടികൾ, നിങ്ങൾ പ്രാർത്ഥിച്ചാണ് പ്രാർത്ഥനയുടെ ഫലം ആ പടസംബര നമുക്ക് തരും, ഉറപ്പാണ്. നിങ്ങൾ നിഷ്കളങ്കരാണ്, തെറ്റ് ചെയ്യാത്തവരാണ്, മനസ്സിൽ കളങ്കല്ലാത്ത ആൾക്കാരാണ്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യും, പിന്നെ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയുടെ ഫലം കിട്ടും. അപ്പം നിങ്ങളെല്ലാവരും, നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്, ലോകത്തെ ജനങ്ങൾക്കും വേണ്ടി മുഴുവനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിൽ കടക്കാൻ ഞാൻ നല്ല പറഞ്ഞല്ലോ നിങ്ങളോട്. നമുക്ക് ഓരോ പിന്നെ ഇന്ന് ക്ലാസ് എന്ന് പറഞ്ഞാൽ പുസ്തകത്തിൻ്റെ ക്ലാസ് ഒന്നുമല്ല, നമുക്ക് മുന്നറിവുകൾ പരിശോധിക്കാനുണ്ട്, നിങ്ങൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ പരിശോധിക്കാനുണ്ട്. അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് ഇൻഷാല്ല പഠിക്കാം. അപ്പം കൈഫ ഹാലുക്കും, എല്ലാവർക്കും സുഖമല്ലേ. നമുക്ക് കൈഫ ഹാലുക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, നമ്മൾ പറയും ബി ഹൈറിൻ അൽഹംദുലില്ലാ എന്ന് പറയും. പിന്നെ അതുപോലെ സെയിൻ അൽഹംദുലില്ലാ എന്ന് പറയും, തയ്യിബ് അൽഹംദുലില്ലാ എന്ന് പറയും, മബ്രൂക്ക് എന്ന് പറയും. അങ്ങനെ പല രൂപത്തിലും സംസാരിക്കും. അൽഹംദുലില്ലാ എന്നാണ് നമ്മൾ ഏത് സമയത്തും പറയേണ്ടത്. അള്ളാഹിൻ്റെ അനുഗ്രഹമാണ് നമുക്ക് എപ്പോഴും ഉണ്ടാവുക, ആ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം അള്ളാഹുവിനെ എപ്പോഴും സ്തുതിക്കുക, അൽഹംദുലില്ലാ. എന്തൊരാൾ ചോദിച്ചാലും, എന്തൊക്കെ വിശേഷം ചോദിച്ചാലും നമ്മൾ എന്താ പറയുക, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അതെല്ലാ സമയത്തും നമ്മുടെ മനസ്സിലുണ്ട്. ആ അൽഹംദുലില്ലാ കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടാലോ, ചിലപ്പോൾ സ്വർഗത്തിലേക്ക് ആ ഒരു അൽഹംദുലില്ലാ കിട്ടിയ പോലെ നമ്മൾ രക്ഷപ്പെടാനാണ്. അപ്പം അത് ആ ഒരു ചിന്ത നമ്മുടെ എപ്പോഴും ഉണ്ടാവണം. പിന്നെ അതുപോലെ നമ്മളൊരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക, ഞാൻ നാളെ അത് ചെയ്യാം ഇൻഷാ അള്ളാ, അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞാൻ അത് കാര്യം ചെയ്യാം ഇൻഷാ അള്ളാ, നാളെ ഞാൻ വരട്ടോ ഇൻഷാ അള്ളാ. അപ്പം ഇൻഷാ അള്ളാ അൽഹംദുലില്ലാ, ഈ പദങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ശ്രദ്ധയിലുണ്ടായിരിക്കണം. കുട്ടികളായ നിങ്ങൾക്ക് നല്ല ബോധത്തോടു കൂടെ ഈ ബോധനം നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്കത് പിൻപറ്റാൻ കഴിയും എന്നുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഇനി നമുക്ക് പിന്നെ ക്ലാസ്സിൽ ആദ്യത്തെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഒരു കവിതയാണ് ഞാൻ നിങ്ങൾക്ക് എടുത്തരാൻ തോന്നുന്നത്. ആ കവിത നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. ആ കവിത, ആ കവിതയുടെ ചെറിയ കവിതയാണ്, നിങ്ങൾക്ക് പിന്നെ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. എനിക്ക് പാടാനൊന്നും അത്ര വലിയ അറിവൊന്നുമില്ല, പാടാനുള്ള കഴിവൊന്നുമില്ല. പക്ഷേ പിന്നെ എനിക്ക് പാടി ശ്രമിച്ചു നോക്കുക. പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ നന്നായി പാടിയിട്ട് എനിക്കത് അയച്ചു തരണം കേട്ടോ. എനിക്ക് വീഡിയോ ആയിട്ട് അത് അയച്ചു തരണം, അല്ലെങ്കിൽ ഓഡിയോ ആയിട്ട് അയച്ചു തന്നാലും മതി. പിന്നെ ക്ലാസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കാം, എല്ലാവരും ക്ലാസ് എല്ലാ ദിവസവും 10 മണിക്കുള്ള ക്ലാസ്, ഞാൻ പറയുന്ന സമയത്ത് ക്ലാസ് ഉണ്ടാവും. ആ സമയത്ത് ക്ലാസ്സിൽ എല്ലാവരും വാട്സപ്പിലിരിക്കുക. വാട്സപ്പാണ് ഏറ്റവും നല്ലത്. മറ്റേ സൂം മീറ്റിങ്ങോ ഗൂഗിൾ മീറ്റോ ഒക്കെ ആകുമ്പോൾ പല ശബ്ദങ്ങളോ അപശബ്ദങ്ങളോ, ഇതാകുമ്പോൾ ഒരു ശബ്ദമില്ല. നമ്മൾ റൂം സെറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. എല്ലാവർക്കും സുഖമല്ലേ, അൽഹംദുലില്ല. എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പം ഞാൻ ആ ആദ്യമായിട്ട് നമ്മളൊരു അള്ളാഹിനെ കുറിച്ചുള്ള സിഫത്തുകളാണ്, അള്ളാഹ് പടച്ചംബരാൻ നമ്മൾ സൃഷ്ടിച്ചത്, അള്ളാഹിനെ കുറിച്ചുള്ള സിഫത്തുകൾ പാടിക്കൊണ്ട് നമുക്ക് ഈ ക്ലാസ് ആരംഭിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ, റെഡി ആവണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഈ പാട്ട് നിങ്ങളൊന്ന് പാടി നോക്കുക. എല്ലാവരും പാടണം കേട്ടോ.
എല്ലാവരും പാടാറ്റ് എന്നാല് ഞാനീ കഷ്ടപ്പെടുന്നൊക്കെ വെറുതെ ആവും. അപ്പം എല്ലാവരും ഒന്ന് പാടി നോക്കണം, എനിക്ക് പാടിയിട്ട് വോയിസ് ആയിട്ട് അയച്ചും തരണം. പിന്നെ അതുകൂടാതെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഞാൻ സലാം പറഞ്ഞിട്ടുണ്ട്, ആ സലാമിന് മറുപടി ആയിട്ട് വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന് പറഞ്ഞിട്ട് അനാ ഞാൻ ആരാണെന്ന് വെച്ചാൽ ആളുടെ പേര് പറയാം കേട്ടോ. അപ്പോൾ വീഡിയോ ആകണം, നിങ്ങളെല്ലാവരും എനിക്കൊന്ന് കാണണം, കാണണം ആഗ്രഹം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുക എന്നുള്ളത് നമുക്കൊരു ആഗ്രഹമല്ലേ. അപ്പോൾ എല്ലാ കുട്ടികളും എനിക്കൊന്ന് കാണണം. അപ്പോൾ കാണാൻ വേണ്ടി നിങ്ങളെല്ലാവരും എനിക്ക് വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന വീഡിയോ, അനാ ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞിട്ട് വീഡിയോ അയച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ആ പിന്നെ കവിതയിലേക്ക് കടക്കാം. അന്നശീദത്തുൽ അറബിയ, അത് അള്ളാഹിനെ കുറിച്ച്, അള്ളാഹിന്റെ സിഫത്തുകളെ കുറിച്ചുള്ളൊരു കവിതയാണ്. ഓക്കെ, അല്ലാഹു ഖാലിഖുന, അല്ലാഹു മാലിഖുന, അല്ലാഹു റാസിഖുന, അല്ലാഹു ഹാനീന. ഒന്നുകൂടെ, അല്ലാഹു ഖാലിഖുന, അല്ലാഹു മാലിഖുന, അല്ലാഹു റാസിഖുന, അല്ലാഹു ഹാമീന, അല്ലാഹു വാഹിബുന, അല്ലാഹു നാസിറുന, അല്ലാഹു റാഹിമുന, അല്ലാഹു സ്വാമിദുന, അല്ലാഹു വാഹിബുന, അല്ലാഹു നാസിറുന, അല്ലാഹു റാഹിമുന, അല്ലാഹു സ്വാമിദുന. അങ്ങനെ ആകെ നാല് വരിയുള്ളൂ. അപ്പം ആ നാല് വരി നിങ്ങൾ എന്ത് ചെയ്യാം, നന്നായിട്ട് ചൊല്ലി പഠിക്കുക. നല്ല കുട്ടികളായിട്ട്, എല്ലാവരും എനിക്ക് ഇഷ്ടപ്പെടുന്ന കുട്ടികളായിട്ട് നിങ്ങൾ മാറണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വരികൾ നിങ്ങൾ നന്നായി പഠിക്കുക, ചൊല്ലി പഠിക്കുക. രസമാണ്, പാടാൻ അറിയുന്നവർക്ക് പാടാൻ പറ്റുന്ന ഒരു പാട്ടാണ്. എനിക്ക്, ഞാൻ അങ്ങനെയല്ലേ, എനിക്ക് പാടാൻ അറിയില്ല, ഞാൻ അപ്പം ചെറുതായിട്ടെങ്കിലും ഇത് പാടിയില്ലേ. അപ്പം അതുപോലെ നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യുക, അതെനിക്കത് പാടിത്തരാം. ഇനി നമുക്കൊരു മലയാള കവിതയാണല്ലോ, ആ ഇപ്പം മലയാളം നമ്മൾ വിടാൻ പറ്റുമല്ലോ, നമ്മൾ മലയാളം പഠിക്കണ്ടല്ലേ, അറബി പഠിക്കുന്ന പോലെ മലയാളം പഠിക്കണം. അപ്പം മലയാള ഒരു കവിതയാണ്, കേരളം എന്ന നമ്മുടെ നാടിനെ കുറിച്ചുള്ള ചെറിയ ഒരു കവിത, ഇത് നിങ്ങൾ പഠിക്കുക. മലയാള കവിത കേരളം. കേരളമെന്നുടെ നാടാണ്, കേരം വിളയും നാടാണ്, വഞ്ചിപ്പാട്ടിൻ ശീലുകളൊഴുകും വള്ളം കളിയുടെ നാടാണ്. കേരളമെന്നുടെ നാടാണ്, കേരം വിളയും നാടാണ്, വഞ്ചിപ്പാട്ടിൻ ശീലുകളൊഴുകും വള്ളം കളിയുടെ നാടാണ്. പച്ചപ്പട്ട് വിരിച്ചതുപോലെ പുഞ്ചകൾ നിറയും നാടാണ്, കുന്നുകളെല്ലാം കാവലിരിക്കും നന്മ നിറഞ്ഞൊരു നാടാണ്. പച്ചപ്പട്ട് വിരിച്ചതുപോലെ പുഞ്ചകൾ നിറയും നാടാണ്, കുന്നുകളെല്ലാം കാവലിരിക്കും നന്മ നിറഞ്ഞൊരു നാടാണ് കേരളമെന്നുടെ നാടാണ്, കേരം വിളയും നാടാണ്, വഞ്ചിപ്പാട്ടിൻ ശീലുകളൊഴുകും വള്ളം കളിയുടെ നാടാണ്. പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുക. പാടാൻ കൂടുതൽ കഴിവില്ലെങ്കിലും പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഇൻഷാല്ലാ അടുത്തല് നമുക്ക് നോക്കാം. കഥയാണ് എനിക്ക് വരാനുള്ളത്, അതുപോലെ ഒരു കവിതയും ഉണ്ട്. അപ്പോൾ അത് അടുത്ത് തന്നെ നമുക്ക് നോക്കാം.